ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ചക്ക വരട്ടിയത് വെച്ചിട്ടാണ് ചെയ്യണത്. ചക്കൻ്റെ സീസൺ സമയത്ത് നമ്മൾ ചക്ക വരട്ടി സൂക്ഷിച്ച് വെക്കൂലേ, ആ ഒരു ചക്ക വരട്ടിയതും കൂടെ കുറച്ച് ഗോതമ്പ് മാവൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല ടേസ്റ്റുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചക്ക വരട്ടുമ്പോൾ നന്നായിട്ട് ശർക്കര ചേർക്കുമല്ലോ. അപ്പോൾ ആ ഒരു മധുരം നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് വെള്ളത്തിൽ ഏകദേശം ഒരു 100 ഗ്രാം ശർക്കര മാത്രമേ ഉരുക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ചക്ക വരട്ടിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ല ടൈറ്റായിട്ടല്ല ചക്ക വരട്ടിയെടുത്തിട്ടുള്ളത്, അത്യാവശ്യം ലൂസായിട്ടാണ്. ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, വരട്ടി കൊണ്ടുവന്നതാണ്. ഏകദേശം 1 വർഷത്തോളമായി ഇത് കൊണ്ടുവന്നിട്ട്. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടൈറ്റ് അല്ല, അത്യാവശ്യം ലൂസായിട്ടില്ല ആ ഒരു പരുവത്തിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇത് ഈ ഒരു ശർക്കരപ്പാനിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ്, അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്ന ഒരു പാകം തന്നെയാണിത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഈ ഒരു ചൂടോട് കൂടെ തന്നെ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ മാവ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നല്ല മധുരമല്ലേ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മതിയാകും, കാരണം ശർക്കരയിലും ഒരു ഇത്തിരി ഉപ്പുണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ട പൊടി എന്ന് പറയുമ്പം 4/3 ഭാഗം ഗോതമ്പ് പൊടിയും 1 ഭാഗം അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഫസ്റ്റ്. എന്നിട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ ഈ ഒരു ചക്കേൻ്റെ കൂട്ടിലേക്ക് ഇട്ടിട്ട് കട്ടയില്ലാത്ത രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല, സാധാ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒരു ഇഡ്ലിമാവിൻ്റെ പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കണ അരിപ്പൊടി എന്ന് പറയുമ്പം സാധാരണ നമ്മൾ വറുത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ വറുക്കാത്ത അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. രണ്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം തേങ്ങാക്കൊത്തും പിന്നെ എള്ളും കൂടെ ഒന്ന് വറുത്തെടുത്തതാണ് നെയ്യിൽ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എള്ളിന് പകരമായിട്ട് ചെറിയ ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്കായയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏലക്കായ ചേർക്കണില്ല, കാരണം നമ്മുടെ ഈ ഒരു ചക്കയുടെ ഫ്ലേവറാണല്ലോ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ചക്കേൻ്റെ ഫ്ലേവർ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു, ഏലക്കായ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്കായയും കൂടെ ചേർക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല ടൈറ്റായിട്ടുള്ള രീതിയിൽ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിൽ ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചോട്ട് നന്നായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമായിരിക്കും. നല്ല മുരിഞ്ഞ ഉണ്ണിയപ്പം ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം, പുറം ഭാഗം അധികം മുരിയാതെ സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പയ്ക്കാർക്ക് അല്ലേ ഇഷ്ടം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു ചാനലും കൂടെ ഉണ്ട്, ഓപ്പൺ കിച്ചൺ മാജിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ചാനലും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി വീണ്ടും പുതിയ പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.